സാൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആബിദ് തറവാട്ടത്ത്. സ്കോളർഷിപ്പുകളുടെ കേസിലെ എല്ലാവർക്കും അപേക്ഷ നൽകാൻ പറ്റിയ ഏതെങ്കിലും സ്കോളർഷിപ്പ് ഉണ്ടോ? അതായത് എല്ലാ വിഭാഗക്കാർക്കും അപേക്ഷിക്കാൻ പറ്റിയ ഏതെങ്കിലും സ്കോളർഷിപ്പ്. ഞാൻ പറയുന്നത് പലരുടെയും ചോദ്യം ഇതാണ്, അതായത് കാസ്റ്റ് അതേപോലെ കമ്മ്യൂണിറ്റി ഇതൊന്നും നോക്കാതെ അപേക്ഷിക്കാൻ പറ്റിയ സ്കോളർഷിപ്പ് ഏതാണെന്നുള്ളതാണ്. അതിന് പറ്റിയ സ്കോളർഷിപ്പാണ് കേന്ദ്ര ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റ് കീഴിലുള്ള സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് അപ്പോൾ scholarships.gov.in എന്ന സൈറ്റിലൂടെ തന്നെയാണ് ഇതിനും അപേക്ഷ നൽകേണ്ടത്. 30/11/2022 ഈ സ്കോളർഷിപ്പിൻ്റെയും ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക? ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിൽ നേരത്തെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതുപോലെ NRI കോട്ടയിൽ അഡ്മിഷൻ എടുത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ളത്. അത് ഞാൻ നേരത്തെ ഒരു വീഡിയോ മുഖേന അതിൻ്റെ സംശയങ്ങൾ മാറ്റിയതുമാണ്. അപ്പോൾ ഇതിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ടോപ്പ് 20th percentile ഉൾപ്പെട്ടവരായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ +2 പരീക്ഷ, അതല്ലെങ്കിൽ CBSE പരീക്ഷ, അതല്ലെങ്കിൽ ICSE പരീക്ഷ, അതായത് നിങ്ങളൊരു ഡിഗ്രി സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യൂണിവേഴ്സിറ്റി ലെവലിലോ അല്ലെങ്കിൽ കോളേജിലോ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിന് ജോയിൻ ചെയ്ത കുട്ടികൾക്കാണ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ. അത് പ്രൊഫഷണൽ ഡിഗ്രി ആവാം, കോളേജിലെ സാധാ ഡിഗ്രി ആവാം, ഡിഗ്രി ഏതാണെന്നുള്ളത് പ്രശ്നമില്ല. പക്ഷേ റെഗുലർ സ്റ്റുഡൻ്റ് ആയിരിക്കണം. അതായത് ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ വഴിയോ അല്ലെങ്കിൽ കറസ്പോണ്ടൻസ് വഴിയോ ഇതിൽ ജോയിൻ ചെയ്തവരായിരിക്കരുത്. നേരെ കോളേജിൽ യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഇയറിന് ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഈ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഏത് ഡിഗ്രി ആയാലും അതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ആ സ്റ്റുഡൻറ്റിൻ്റെ തൊട്ട് മുമ്പത്തെ മാർക്ക്, അതായത് +2 ലെവലിലുള്ള മാർക്ക് അല്ലെങ്കിൽ ICSE ലെവലിലുള്ള മാർക്ക് അല്ലെങ്കിൽ CBSE ലെവലിലുള്ള മാർക്ക് എന്ന് പറയുന്നത് ടോപ്പ് 20th percentile വന്നിരിക്കണം. അപ്പോൾ ഞാൻ അതിൽ പെടുന്ന ഒരാളാണോ അല്ലേ എന്നെങ്ങനെ തിരിച്ചറിയാം? ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ ആണെങ്കിൽ, കേരള ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ 20th percentile വന്ന ആളാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ ആ ഒരു സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ ടോപ്പ് 20th percentile കാണിക്കും. അപ്പോൾ ടോപ്പ് 20th percentile കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ബോർഡിനോട് ഒന്ന് ആവശ്യപ്പെടാവുന്നതാണ്. ഞാൻ അതിൽ വരുന്ന കാൻഡിഡേറ്റ് ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അവിടെയും ഒരു ഇൻകം ലിമിറ്റ് അപ്പോഴും ഉണ്ട്. ആനുവൽ ഫാമിലി ഇൻകം ലിമിറ്റ് 4.5 lakh rupees താഴെ ആയിരിക്കണം. ആനുവൽ ഫാമിലി ഇൻകം 4.5 lakh rupees താഴെയായ ടോപ്പ് 20th percentile വരുന്ന ഏത് കമ്മ്യൂണിറ്റിയിലും പെട്ട ഡിഗ്രിക്കോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ ഫസ്റ്റ് ഇയറിന് ജോയിൻ ചെയ്തവർക്ക് അവർക്ക് ഈ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിന് അപേക്ഷ നൽകാം. 12,000 rupees ഒരു വർഷത്തെ സ്കോളർഷിപ്പായിട്ട് നൽകുന്നത്. 3 വർഷവും നിങ്ങളുടെ പഠനത്തിൻ്റെ 3 വർഷം, ഡിഗ്രി ആണെങ്കിൽ ആദ്യത്തെ വർഷവും രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും 12,000 rupees. പി ജിക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ PG ഫസ്റ്റ് ഇയറിൽ 20,000, സെക്കൻഡ് ഇയറിൽ 20,000 rupees. അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പ്രൊഫഷണൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തവർക്ക്, അതായത് BTECനാണെങ്കിൽ അവർക്ക് ആദ്യത്തെ 3 വർഷം 12,000 rupees വീതവും 4th year 20,000 rupees ഇതിന് ലഭിക്കുന്നത്. സ്കോളർഷിപ്പ് റിന്യൂവലിൻ്റെ, അതായത് ഓരോ വർഷവും സ്കോളർഷിപ്പ് റിന്യൂവൽ അപേക്ഷ റിന്യൂ ചെയ്യണം. ആ റിന്യൂവലിന് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡുള്ളൂ. 50% മാർക്ക് ഉണ്ടായിരിക്കണം പ്രീവിയസ് ഇയറിൽ, അതേപോലെ 75% അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ കിട്ടിയ ഈ സ്കോളർഷിപ്പ് കിട്ടിയ ഒരു കുട്ടിക്ക് അത് റിന്യൂ ചെയ്യാനുള്ള ക്രൈറ്റീരിയ അത്രയേ ഉള്ളൂ. അപ്പോൾ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് 82,000 സ്കോളർഷിപ്പാണ് ഓൾ ഇന്ത്യ ലെവലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓരോ ഇതിൻ്റെ സ്റ്റേറ്റിനനുസരിച്ച്, ഓരോ സ്റ്റേറ്റിലെ ഈ 20th percentile വരുന്ന സ്റ്റുഡൻസിനനുസരിച്ചുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ക്രൈറ്റീരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ തീരുമാനിക്കണം. കാരണം 20th percentile എത്ര പേര് വരുന്നു എന്നുള്ളത് നമുക്ക് അങ്ങനെ പറയാൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അപേക്ഷിക്കണം വേണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇതിനനുസരിച്ച് മനോഗതമനുസരിച്ച് തീരുമാനിക്കുക. മറ്റൊരു സ്കോളർഷിപ്പിനും അപ്ലൈ ചെയ്യാത്തവരും അതേപോലെ ഇതിന് ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്നവരുമാണെങ്കിൽ
അവർ ഒന്ന് ശ്രമിച്ചു നോക്കുക. സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പ് കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്, കിട്ടാത്തൊന്നുമല്ല, പല കുട്ടികൾക്കും കിട്ടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ സമർപ്പിച്ചു അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നേരത്തെ ഏതെങ്കിലും സെൻട്രൽ സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിച്ചവരാണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇതേ പോർട്ടലിലൂടെ സമർപ്പിക്കാൻ സാധ്യമായി എന്ന് വരില്ല. അല്ലാത്തവരൊക്കെ ശ്രമിച്ചു നോക്കുക. ഇനി നേരത്തെ സമർപ്പിച്ചവരാണെങ്കിലും ഇത് സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സ്കോളർഷിപ്പ് ഏതെങ്കിലും ഒന്ന് എപ്പോഴും നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.